ആരാണ് അമേരിക്ക കണ്ടുപിടിച്ചത്? ഈ ചോദ്യം കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല. യെസ്, ക്രിസ്റ്റഫർ കൊളംബസ്. യൂറോപ്യൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക എന്ന വൻകരയെക്കുറിച്ചുള്ള അറിവ് ലോകത്തിന് സമ്മാനിച്ചത്. കൊളംബസ് ഇന്ത്യ എന്ന് കരുതി അമേരിക്കയിലെ ജനങ്ങളെ ഇന്ത്യക്കാർ എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഒരു സംഘം ഇംഗ്ലീഷുകാർ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിൽ എത്തി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു ഈ കുടിയേറ്റക്കാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവരെ തീർത്ഥാടക പിതാക്കൾ അഥവാ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഇംഗ്ലീഷുകാർ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച ആ 13 കോളനികളെ പരിചയപ്പെടാം. ന്യൂഹാംഷെയർ, മസാച്യുസെറ്റ്സ്, കണക്റ്റിക്കട്ട്, പെൻസിൽവാനിയ, റോഡ് ഐലൻഡ്, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഡെലാവിർ, വിർജീനിയ, മേരി ഐലൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. അമേരിക്കയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുക, പിന്നീട് അവ തിരിച്ച് ഉൽപ്പന്നങ്ങളാക്കി അമേരിക്ക എന്ന കമ്പോളത്തിലേക്ക് കൊണ്ടുവന്ന് വിറ്റഴിക്കുക. ഇതായിരുന്നു ബ്രിട്ടന്റെ വാണിജ്യ തന്ത്രം. എൻക്ലാപ്സ്, ദി കംപ്ലീറ്റ് ട്യൂഷൻ ആപ്പ്, കേരള സ്റ്റേറ്റ് സിലബസ് 5 to 10.